ഓം ശാന്തി. ധനം സമ്പാദിക്കാൻ വേണ്ടിയുള്ള, വിജയിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ, ഞാൻ ധനം സമ്പാദിക്കാൻ എന്ന് മാത്രം പറയുന്നില്ല, ജീവിതത്തിൽ എവിടെയെല്ലാം നിങ്ങൾ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടാർഗറ്റ്, ഒരു ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ആദ്യം നമുക്ക് പരീക്ഷ നമ്മുടെ കർമ്മക്കണക്കിൻ്റെ അടുത്ത് തന്നെയാണ് വരിക. നമുക്ക് കർമ്മക്കണക്കുകൾ എന്ന് പറയാം, അഥവാ എൻ്റെ വിധി എന്ന് പറയാം, അതല്ലെങ്കിൽ പ്രകൃതി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇതിൽ ഈ പരീക്ഷകളിൽ പാസ്സാവാത്ത ഒരാളും എവിടെ എത്തില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പരീക്ഷ നിങ്ങൾക്ക് വരുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം, പരീക്ഷ എഴുതാത്ത കുട്ടി ഒരു ക്ലാസ്സിൽ പഠിച്ചു എന്ന് കരുതിയിട്ട് ആ കുട്ടി ആ ഒരു സ്റ്റാൻഡേർഡിൽ ജയിച്ചവൻ എന്നാരും പറയാറില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അഞ്ചാം ക്ലാസ്സിൽ എല്ലാ പാഠവും പഠിച്ചു, പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടീനെ ആറാം ക്ലാസ്സിലേക്ക് കയറ്റണോ വേണ്ടേ എന്ന് എത്ര മിടുക്കനായാൽ പോലും ഒരു സെക്കൻഡ് തോട്ട് എല്ലാവർക്കും വന്നെന്ന് വരും. SSLC കുറച്ചും കൂടി ഉയർന്ന അവസ്ഥയിൽ SSLC പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചു, പറയാൻ വേണമെങ്കിൽ ഫുൾ മാർക്ക് നേടാനുള്ളതായിരിക്കുന്ന നോളജ് അവൻ നേടിക്കഴിഞ്ഞു. പരീക്ഷ എഴുതി പാസ്സാവാത്തിടത്തോളം അവനെ ഒരിക്കലും വേറൊരു കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കാറില്ല. അതുകൊണ്ട് കയറ്റങ്ങൾ കയറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ ഉണ്ടാവേണ്ടത് അനിവാര്യമായ ഘടകമാണ്. ആദ്യത്തെ പരീക്ഷ മറ്റാരുമല്ല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വരിക, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ പരീക്ഷ വരിക. മറ്റൊരു ഭാവത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കർമ്മക്കണക്കുകൾ, എല്ലാവരും സ്നേഹികളായിരുന്നവർ, സഹയോഗികളായിരുന്നവർ നമ്മുടെ എതിർപ്പായിട്ട് പെരുമാറുമ്പോൾ, എതിരിടാൻ വരുന്ന സമയത്ത്, ഞാൻ ഓർത്തു പോകും ഒരിക്കൽ ഞങ്ങളുടെ ഒരു സീനിയർ ഭായിൻ്റെ ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പോയിൻ്റ്, അദ്ദേഹം പറയുകയാണ്, ഒരാൾ ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് ഈ ആളുകൾ ശരിയാവില്ല, ഈ സ്ഥലം ശരിയാവില്ല, ഈ പ്രതൊക്കെ എനിക്ക് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എല്ലാം പാക്കിങ് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും മുകളിൽ അടക്കണേക്കാൾ മുന്നേ സിബ്ബിടും മുന്നേ കർമ്മക്കണക്ക് അതിൻ്റെ മേലെ കയറിയിരിക്കും. അത്രയും ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ സിബ് തുറക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് ചാടുന്ന നിങ്ങളുടെ കർമ്മക്കണക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹികളായിട്ട് ഇവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെല്ലുക. അവിടെ ചെന്നിട്ട് ഇവരും എന്നോട് ഇങ്ങനെയോ എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ പരീക്ഷ ജയിക്കേണ്ടത് നമ്മുടെ കർമ്മത്തിനോടാണ്, നമ്മുടെ വിധിയോടാണ്, ഈ പ്രകൃതിയോടാണ്. ഈ പരീക്ഷ പാസ്സാവാത്ത ആരും ലക്ഷ്യത്തിലെത്തിയതായിട്ട് ഇന്നേ വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. അത് അതിപുരാതന കാലത്താണെങ്കിലും ഇപ്പോഴുള്ള കാലത്താണെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം വിരാട് കോഹ്ലി. ഞാൻ മുന്നും ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, തൻ്റെ 46-ാമത്തെ റൺസ് എടുത്തിട്ട് ഔട്ടാവാതെ പിറ്റേ ദിവസം കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ രാത്രിയിൽ മെസ്സേജ് വരികയാണ്, അച്ഛൻ മരിച്ചിരിക്കുന്നു. ഉടനെ ചോദിക്കുന്നു കോച്ചിൻ്റെ അടുത്ത്, ഞാൻ എന്ത് ചെയ്യണം? തീരുമാനം നിൻ്റെതാണ്, പക്ഷേ വിജയം ദേശം നിന്നെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. തിരിച്ചു പോവാതെ തൻ്റെ കളി പൂർത്തിയാക്കി റൺസ് എടുത്ത് തൻ്റെ ജോലി പൂർണ്ണമായിട്ടുള്ള കർമ്മബദ്ധതയോടുകൂടെ തീർത്ത ശേഷം അവിടെ നിന്ന് റൺസ് എടുത്ത് തിരിച്ച് ആ ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ എല്ലാ കാണികളുടെയും കണ്ണു നിറഞ്ഞിരുന്നു. ഈ കുട്ടി ഈ അവസ്ഥയിൽ പോലും കളിച്ചല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് അവരുടെ അടുത്തേക്ക് സുഖം, പ്രസിദ്ധി, സ്ഥാനം, മാനം, ധനം എല്ലാം വന്നെത്തിയിട്ടുള്ളത്. അരുണിമ സിൻഹ എവറസ്റ്റ് കീഴടക്കിയപ്പോൾ എല്ലാവരും വാനോളം പുകഴ്ത്തി. അതിന് കുറച്ച് നാൾ മുന്നുണ്ടായ ജീവിത കഥ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം എത്ര വലിയ പരീക്ഷ പാസ്സായപ്പോഴാണ് ഇത്രയും ഒരു ഉന്നതമായിരിക്കുന്ന സൗഭാഗ്യം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് വലിയ പരീക്ഷ പാസ്സാകുന്നവർക്കാണ് ജീവിതത്തിൽ ഏറ്റവും സുഖവും സന്തോഷവും കാത്തിരിക്കുന്നത്. പരീക്ഷ എഴുതാത്തവർക്ക് ഏതെങ്കിലും ഒരു സഹായത്തിൻ്റെ ചെല്ലിക്കാശ് കൊടുക്കാൻ ഈ പ്രകൃതി തയ്യാറാവുകയായിരിക്കും. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് വേണോ? തീർച്ചയായിട്ടും പരീക്ഷകളെ പാസ്സാവാൻ വേണ്ടതായിരിക്കുന്ന ആ ഒരു കഠിന പരിശ്രമവും ദൃഢവിശ്വാസവും നമുക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അവനവനിൽ വിശ്വാസം വേണം, ഈശ്വരനിൽ വിശ്വാസം വേണം, നമ്മുടെ കർമ്മത്തിൽ വിശ്വാസം വേണം. പലരും തോറ്റുപോകുന്നത് അവിടെയാണ് അവനവനിലുള്ള വിശ്വാസവും കർമ്മത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു പോയേക്കും. പലപ്പോഴും ചെറിയ ചെറിയ തോൽവികളായേക്കാം. വിചാരിച്ച ഫലം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ സന്ദർഭം വരുമ്പോൾ അവനവനോട് നമ്മൾ ആദ്യം തോറ്റുപോകും, ഈ പ്രകൃതിയോട് നമ്മൾ തോറ്റുപോകും, വിധിയോട് നമ്മൾ തോറ്റുപോകും, അഥവാ കർമ്മക്കണക്കിനോട് നമ്മൾ തോറ്റുപോകും. ഒരിക്കെ ഈ വിധിയിനെ, ഈ കർമ്മക്കണക്കിനെ നിങ്ങൾ തോൽപ്പിച്ച് അതിന് മുന്നേറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്നവരെ, എനിക്കെപ്പോഴും രസകരമായി തോന്നുന്ന ഒരു ക്ലാസ് നമ്മുടെ സീനിയർ ഭായിൻ്റെ ക്ലാസ് കേട്ട് ഞാൻ ഓർമ്മിക്കും, പ്രകൃതിയെ അഥവാ വിധിയെ നിങ്ങൾ മറികടക്കും വരെ പ്രകൃതി അഥവാ വിധി നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം എന്ന് നിങ്ങൾ പ്രകൃതിയെ അഥവാ വിധിയെ നിങ്ങളുടെ കാൽക്കീഴിലാക്കുന്നു,
അന്ന് മുതൽ നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്നവരെ പ്രകൃതി കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുമെന്ന്. അതുകൊണ്ട് പ്രകൃതി ദാസിയായി നമുക്ക് സേവ ചെയ്യാൻ വേണ്ടി, നമ്മുടെ സപ്പോർട്ടിയാവാൻ വേണ്ടി, സഹയോഗിയാകാൻ വേണ്ടി, നമ്മുടെ കർമ്മക്കണക്കുകൾ അനുഗ്രഹങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്താൻ വേണ്ടി ക്ഷമയോടുള്ളതായിട്ടുള്ള കഠിനാധ്വാനം, അത് നമുക്ക് നമ്മളെ തന്നെയാണ് ആദ്യം ജയിക്കേണ്ടത്. ഈ പരീക്ഷ പാസ്സായവർ നേടാത്ത ഒരു വിജയങ്ങളുമില്ല, ഈ പരീക്ഷ പാസ്സാവാത്തവർ നേടിയെടുത്ത സുഖങ്ങളുമില്ല. അതുകൊണ്ട് ഈ പരീക്ഷ പാസ്സാവാൻ നമുക്ക് അവനവനെ തയ്യാറെടുപ്പിക്കാം. എങ്കിൽ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാത്ത ഒരു ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കങ്ങനെ സർവ സ്വപ്നങ്ങളും നേടാനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.